നല്ലൊരു ഭാര്യ വീട്ടിലുണ്ട് നിലവിളക്കെ, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഈ റാന്തലിന്റെ പിന്നാലെ പോണോന്ന്. ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് നക്കി നടക്കുന്ന രാഷ്ട്രീയക്കാരല്ല. മനസ്സിലായോ? പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഈ കോഴിക്കോട് നടക്കാവിൽ എത്തിയിട്ടുള്ളത്. തൃശ്ശൂർ മാത്രമല്ല, കണ്ണൂർ കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. സുരേഷ് ഗേട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗേട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇന്ന് ആ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു സിനിമാ നടനായിരിക്കാം, പക്ഷേ ആ സിനിമാ നടന്മാരെല്ലാവരും മോശം നമ്മൾ പറയുന്നില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ. അമ്മയും പെങ്ങളും മകളും എല്ലാവരും എന്താണ് തിരിച്ചറിയുന്ന കാര്യം. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അമ്മ അമ്മ തന്നെ, പെങ്ങൾ പെങ്ങൾ, മകൾ മകൾ, സഹോദരി. നേരെ മറിച്ച് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും മകളാണെങ്കിലും അരക്ക് കഴിപ്പെട്ട് സ്ത്രീ മാത്രമാണ് എന്നുള്ള സംസ്കാരമല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത്. അത്രയും സംസ്കാരമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 33 വയസ്സായ ആ മകളുടെ പ്രായമുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സ്ത്രീയുടെ വഴിക്ക് മുടക്കിയിട്ടാണ് കൈവച്ചത്. കൈവച്ചാൽ വേറെ ഒരു രീതിയിലും ചെയ്തിട്ടില്ല. അപ്പോൾ മാറി നിൽക്കുക മാറി നിൽക്കുക. അപ്പോൾ അവളുടെ മനസ്സിലാണ് വിഷം, അവളുടെ മനസ്സിൽ. ഇതൊരു ഗൂഢാലോചനയുടെ വന്നത്, അല്ലാണ്ട് ഒരു സഹോദര സ്ഥിതിയിൽ കാണുകയാണെങ്കിൽ അതിലും വേറെ ഒരു പിടിച്ചിട്ട് ഇവിടെ കെട്ടിപ്പിടിച്ചിട്ടും പിടിച്ച് നടക്കുന്നവരൊക്കെ തന്നെ ആരും ഒരു ഉത്തരം പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ചെയ്തിട്ടില്ല. അവർ അവളുടെ സംസ്കാരം ഇതിനോട് കൂടിയിട്ടുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മളൊരിക്കലും അതിനെ അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് ആ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എല്ലാവരും സഹോദര സ്നേഹ സഹോദരിമാരെ കാണുന്നവരെ ഞങ്ങൾ ബഹുമാനിക്കും. അതിനെ അപമാനിക്കുന്നവരെ ഞങ്ങൾ കാർക്കിച്ചു തുപ്പും. ഞങ്ങൾക്കത് പറഞ്ഞു. കാരണം അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളും വീട്ടിൽ സഹോദരന്മാരുണ്ട്, ആൺകുട്ടികളുണ്ട്, മരുമക്കളുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ ബന്ധം അറിയാം. അപ്പോൾ ഈ ഭാരത സംസ്കാരം ഇതും അറിയുന്നവരൊരിക്കലും ഇങ്ങനെ പറയില്ല. മറ്റുള്ള സംസ്കാരത്തെ കലയിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരാളെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോവാ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നടന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ പോട്ടെ. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. നമ്മളൊരു സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സർവശക്തനായിട്ടുള്ള ഈശ്വരൻ മുകളിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ശബരിമല സീസണിൽ ബിന്ദു അമ്മിൻ്റെ അവസ്ഥ എന്താ വരുന്നത് വെച്ചാൽ, ഇതൊക്കെ തന്നെയായിരിക്കും ഇവർക്ക് നാളെയും വീടൊക്കെ വരുന്നത്. കാരണം ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട്, ആ ശരിയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ, തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കില്ല. ഞങ്ങളതിനെ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനായിട്ട് കാണുന്നു. ആ സഹോദരനെ ഞങ്ങൾ അതേപോലെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ സ്നേഹിക്കും ഞങ്ങളുടെ സഹോദരനെ. കാരണം അഭിമാനമാണ് ഞങ്ങൾക്ക് ആ സഹോദരൻ, അത് ഞങ്ങളുടെ സഹോദരനാന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്, അത്രയും സ്നേഹം. അപ്പോൾ ഒരുത്തിനെ വിളിച്ചൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ലേഡി, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾക്ക് ആ മനുഷ്യൻ സഹോദരനാണ്, ഞങ്ങളെല്ലാവരും കാണുന്നത്. ആ മനുഷ്യൻ ചെയ്യുന്ന ചാരിറ്റബിൾ അല്ലേ, എവിടെ ഒരു ആ ഒരു വീഴാണ് അവിടെ ഓടിച്ചെന്നിട്ട് ഇത് ആരും വേറെ പൈസ എടുത്തിട്ടല്ല. ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് നക്കി നടക്കുന്ന രാഷ്ട്രീയക്കാരല്ല. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് 3 കോടി പരസ്യത്തിനും 27 കോടി തന്നിട്ട് ഇപ്പോൾ എത്ര കോടീൻ്റെ ബസ്സാ വെച്ചിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ മണ്ഡലങ്ങളിലേക്ക് ഇറക്കാൻ. ഇതൊക്കെ ജനങ്ങളെ നികുതി പണമാണ്. മനസ്സിലായിട്ടുണ്ടോ? ഈ ജനങ്ങളെ നികുതി പണം 6-7 മാസം പെൻഷൻ കൊടുക്കാൻ മുടക്കി വെച്ചിട്ട് ചെയ്യുന്ന പണിയാണ്. അതുപോലെ ഈ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് പാവപ്പെട്ടവനും ജീവിക്കാൻ കഷ്ടപ്പെടുന്നവന് സഹായിക്കുന്ന ഒരു ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണത്. ആ മനുഷ്യനെ ഞങ്ങൾ അതേപോലെ ബഹുമാനിക്കും, അതേപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ ജീവൻ കൊടുത്തു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അവർ ഞാൻ പറഞ്ഞു കരുതി കൂട്ടിയിട്ട് പിന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണല്ലോ ഇതിന് അതല്ല. അപ്പോഴൊന്നും അവൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല. അങ്ങനത്തെ അവൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഭർത്താവാണ് അത്രേ എല്ലാം കൂടെ വാട്ടം ചുറ്റി ഉണ്ടാക്കി കൊടുത്തത്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഞാൻ പറഞ്ഞത് നല്ലൊരു ഭാര്യ വീട്ടിലുണ്ട് നിലവിളക്കെ, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഈ റാന്തലിൻ്റെ പിന്നാലെ പോണോന്ന്. എന്താ ആവശ്യത്തിന് ഇങ്ങനത്തെ ഒരു നാറിയെ പിന്നെ സ്ത്രീനെ ഇതാക്കാൻ അയാൾക്ക്? അയാളും അയാളൊരു സൗഹൃദത്തിലൊന്ന് കൈവച്ചൊന്ന് അങ്ങോട്ട് വഴിമടക്കിയാൽ നിൽക്കുന്നത് അയാളെ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് തള്ളി തോളിൽ കൈവച്ചു. അത് ഇത്രയും വലിയ അപരാധമായിപ്പോയി എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പാണെന്നുള്ളത്. ഇയാളിനി ജയിച്ച് കയറിയാലേ ഇടയ്ക്ക് നമ്മളെ മുഖ്യമന്ത്രി ആവാനുള്ള സാധനം ഇത് കൂടി ഉണ്ട്. അതിനെ ഇത് ചെയ്യണം. അതാണ് ഇവരുടെ ആവശ്യം. CPM അവരുടെ അവരാണ് ഇതിൻ്റെ പിന്നിലല്ലോ പ്രവർത്തിക്കുന്നത്. അതേ ഉള്ളു പറയാൻ നമുക്ക്. ചേട്ടാ നമസ്കാരം. രാവിലെ ചേട്ടനോട് സ്ഥലം എവിടെ? ഞാൻ കണ്ണൂരാന്ന്, കണ്ണൂർ കൂത്തുപറമ്പിലാണ്. കൂത്തുപറമ്പിൽ മോരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഈ സുരേഷ് ഗോപിയോട് ഇന്ന് കാണുന്ന ഈ അനീതി സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് നമുക്ക് ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ഇതുവരെ ഊർജമായിട്ട് സ്വീകരിക്കേണ്ടിട്ടാണ് നമ്മൾ ഈ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും മനസ്സിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഒരു ഇതുപോലെയുള്ള അനീതിക്കെതിരെയുള്ള ഊർജമായിട്ട് ഈ കാര്യങ്ങൾ സ്വീകരിക്കാനാണ് ഞങ്ങൾ കുടുംബടക്കം വന്നിട്ടുള്ളത്. ഇത് നമ്മൾ രാവിലെ 5 മണിക്ക് ഉറക്കം ഇനി രാവിലെ
പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഈ കോഴിക്കോട് നടക്കാവിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് മനുഷ്യ മനസാക്ഷിക്ക് യോജിച്ച പണിയല്ല. അത് ഇത്തരം പിന്നെ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അനീതിക്കെതിരെയുള്ള ഈ പ്രവർത്തനം ഈ നമ്മൾ മനുഷ്യ മനസാക്ഷിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാം. സുരേഷ് ചേട്ടൻ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സുരേഷ് ചേട്ടൻ പ്രവൃത്തി ചെയ്യോ? ഇങ്ങനെയുള്ള പ്രവൃത്തി ഇല്ല ഒരിക്കലും. ഇത് രാവിലെ രണ്ടുപേരും കൂടെ സുരേഷനെ കാണാൻ വേണ്ടി വന്നതാണോ? കാണാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഇവിടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാവുന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? വാർത്തയിൽ കൂടി അറിഞ്ഞതാണ്. ചേട്ടാ, ഈ ഒരു പ്രവൃത്തി ഇത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയമായ അജണ്ട ഒരാളെ വ്യക്തിഹത്യ നടത്താം എന്നുള്ള കുടില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അത് നമ്മളെ മനസ്സുകൾക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നേരിൽ കണ്ട് നമുക്ക് അതിന് എതിരെ ഒരു പട നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ണൂര് സുരേഷ് ചേട്ടന് സപ്പോർട്ടുണ്ടോ? സുരേഷ് ചേട്ടന് ജീവിക്കുന്ന ഇപ്പം ജീവിതം ഉള്ളത്തോളം കാലം സുരേഷ് ചേട്ടൻ മനസ്സിൽ ജീവിക്കുകയാണ്. അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ആ വ്യക്തിത്വം. അതുകൊണ്ട് നമുക്ക് ഓർക്ക് മരിക്കുന്നതിൻ്റെ ഓർമ്മ മരിക്കണമെന്നാണ് ആഗ്രഹം. ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ചേട്ടൻ എങ്ങനെയാണെന്നാണ് അഭിപ്രായം ചേട്ടൻ? സുരേഷ് ചേട്ടൻ 100% ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സഹോദരനാണ്. ആ സഹോദരൻ്റെ എല്ലാ ഊർജവും അദ്ദേഹം നമ്മളോട് കാണിക്കുന്നുണ്ട്, സമൂഹത്തോട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മാലകൾ ഉണ്ടാക്കിയിട്ട് ഇതിനെക്കൊണ്ട് അന്നം തേടാമെന്ന് വിചാരിക്കുന്ന കൂട്ടറാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനൊരു കരിവാരിത്തേക്കൽ അത് പുള്ളിക്കൊരു നല്ല ജനസമ്മതി നേടിക്കൊടുത്തു തോന്നുന്നു. എന്തായാലും അനീതിക്കെതിരെ ഈ രാജ്യം നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനീതി ഈ പൊതുജനം കാണുകയോ അത് മനസ്സിലാക്കുകയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്തായാലും ഇതിന് അദ്ദേഹത്തിന് ഒരു വഴി മുന്നോട്ടല്ലാതെ പിന്നോട്ടുണ്ടാവില്ല. കാരണം അത് ഈ അനീതി ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. എക്കാലവും ജനങ്ങളെ അനീതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ ഈ പ്രാവശ്യം എങ്ങനെയാണ് കിട്ടുമെന്ന് തോന്നുന്നു? തൃശ്ശൂർ മാത്രമല്ല, കണ്ണൂർ കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണൂർ അങ്ങനെ ഒരു കോട്ടയൊന്നുമല്ല, അത് കോൺഗ്രസിൻ്റെ പിന്നെ വോട്ടർമാരുള്ള സ്ഥലമാണ്. അതിപ്പോൾ എന്തെല്ലാം കാരണം കൊണ്ട് കള്ളവോട്ട് കൊണ്ടെല്ലാം നേടിയെടുത്തതാണ്. അതുകൊണ്ട് ഈ കള്ളവോട്ടെല്ലാം നിർത്തുക, അതെങ്കിൽ എവിടെയും കേരളത്തിൽ എവിടെയും നിന്നിട്ട് ജയിക്കുന്നുള്ള സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.